അതുപോലെ പ്രസൻസ് ഓഫ് ഗോഡ് എന്നുള്ളത് ആത്മീയരായി തീരുന്ന എല്ലാവരും ഏറ്റവും പ്രധാനമായി കരുതുന്ന ഒന്നാണ് ദൈവ സാന്നിധ്യം. ശരിയാണ്, സത്യമാണ്, അങ്ങനെ തന്നെയാണത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവ സാന്നിധ്യം. കഴിഞ്ഞ 2000 മുതലുള്ള നമ്മുടെ കൂടിവരവുകളും വർഷിപ്പിലെ സെഷൻസ് ദൈവദാസന്മാർ ലീഡ് ചെയ്യുമ്പോൾ, പാസ്റ്റേഴ്സ് പ്രീച്ച് ചെയ്യുമ്പോഴൊക്കെയും ദൈവ സാന്നിധ്യം എന്നുള്ളതിന് എംഫസൈസ് കൊടുത്ത് പ്രസംഗിച്ചു. നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്തതാണ്, അത്രയും വിലപിടിപ്പുള്ള ഒന്നാണ്. എന്നാൽ അതിനോട് തന്നെ വിലപിടിപ്പുള്ള, അതിനോടൊപ്പം വയ്ക്കുന്ന ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവസ്വഭാവം. ദൈവസ്വഭാവം എന്ന് കേൾക്കാനല്ല, നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങളിലെ ഏറ്റവും എല്ലാം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നാം ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്വഭാവം ഉണ്ടല്ലേ, ഹല്ലേലൂയ. ആ സ്വഭാവത്തിന്, ദിവ്യ സ്വഭാവത്തിന്, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ നേച്ചർ നമ്മുടെ നേച്ചറായി മാറുന്നതാണ് ആത്മീയം. ജനിസിസ് 1:27-28, റോമർ 8:29, ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ മറക്കല്ലേ, സഭയ്ക്ക് തന്നിരിക്കുന്ന ഒരു തീമാണ്. മറ്റൊന്നുമല്ല, ഇതിനകത്ത് റോമർ 8:29 കാണുന്നു, നാം പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. 1:27 നാം കാണുന്നുണ്ട്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വരൂപം, സാദൃശ്യം, ഇത് സ്വഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പുത്രനെ സ്വഭാവത്തിന്റെ കൂട്ട്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക, ആ പുത്രന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരുന്ന ഏറ്റവും വലിയ പ്രക്രിയയാണ് ആത്മീയ ജീവിതം. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? എന്തിനാണ് സ്നാനപ്പെട്ടത്? എന്തിനാണ് അഭിഷേകം പ്രാപിച്ചത്? എന്തിനാണ് ചർച്ചിൽ വരുന്നത്? എന്തിനാണ് ഇന്ന് പകലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്? ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിന്റെ മക്കളോട് ചോദിച്ചാൽ, നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ, നിങ്ങൾ ചോദിക്കുക നമ്മുടെ ജീവിതം, ഈ ചോദ്യം ഒന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ പല ആളുകളോട് ചോദിച്ചാൽ സിൻസിയറായി മറുപടി പറയുകയാണെങ്കിൽ, നല്ല മനസാക്ഷിയിൽ ആത്മാവിൽ നല്ല സെൻസുള്ള ആളുകൾ പറയും, ശരിയാ, ഞാൻ ആത്മീയത്തിലേക്ക് വന്നത് നല്ലൊരു വെൽനസ് ഉണ്ടാകാനാണ്, ക്ഷേമം, എനിക്ക് നന്നായിരിക്കണം, കുഴപ്പങ്ങളൊന്നും എനിക്ക് ഉണ്ടാകാൻ പാടില്ല, ഞാൻ ഭൂമിയിൽ ക്ഷേമത്തോടെ എൻ്റെ കുടുംബത്തോടെ ഒരുമിച്ച് നല്ല കൃപയോടെ ജീവിക്കണം. സ്തോത്രം. തെറ്റിലൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എൻ്റെ ജീവിതം സൗഖ്യത്തോടെ, സുഖത്തോടെ, വേണ്ട നന്മകളൊക്കെ കിട്ടി, ഹസ്ബൻഡിൻ്റെ ജോലി പോകാൻ പാടില്ല, ബിസിനസ് വലുതായിക്കൊണ്ടിരിക്കണം, കുഞ്ഞുങ്ങളൊക്കെ നല്ല പഠിച്ച് നല്ല ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിൽ എത്തണം. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ആത്മീയം അന്വേഷിച്ചിരിക്കുന്ന പ്രധാന നല്ല ശതമാനം ആളുകളും ദൈവത്തെ തേടിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതൊക്കെയാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് വേറിട്ട് സംസാരിക്കല്ല, നമ്മളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനപ്പുറം നമുക്ക് ആത്മീയത്തിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞൊരു സീസൺ. എന്നാല് ഈ ഒരു ലോക്ക്ഡൗൺ, ആ സീസണിനും ദൈവം ഷട്ട്ഡൗൺ ഇടുക. യഥാർത്ഥ ദൈവ ഉദ്ദേശം, എന്തിനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, എന്തിനാണ് ദൈവത്തെ അറിഞ്ഞതിന്റെ ഉദ്ദേശം സഭയ്ക്ക് ദൈവം കൈമാറുകയാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. വേറെ ഒരു കൂട്ടം ആളുകളോട്, ഇച്ചിരുള്ള ആത്മീയരാകുന്ന ആളുകളോട് പറഞ്ഞാൽ, കാര്യങ്ങൾ മാത്രമൊന്നുമല്ല അവർക്ക് നേടിയെടുക്കേണ്ടത്, നല്ല സൗഖ്യം, ആരോഗ്യം, പണം, സമ്പത്ത്, നല്ല വീട്, നല്ല കാറ്, ഇതൊന്നുമല്ല. കുറച്ചുകൂടെ ആത്മീയരാകുന്ന ആളുകൾ പറയും, ദൈവത്തെ നല്ലോണം ആരാധിക്കണം, എപ്പോഴും ദൈവത്തെ ആരാധിക്കണം, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ ദൈവത്തോടുകൂടെ നടക്കണം. ആത്മീയത്തിന്റെ ഒരു ഔന്നത്യമേറിയ കാര്യമല്ലേ അതെ? ആന്നു ജീസസ് ദൈവത്തെ പോലെ ആകണം. സ്തോത്രം. എന്നാലൊക്കെ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം, എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിക്കണം. ഇതാണ് ആത്മീയ നിലവാരത്തിന് ഏറ്റവും ഔന്നത്യം എന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ അതിനും അപ്പുറം ഒന്നുകൂടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ആ മേഖലയിൽ നാം എത്താത്തത് കൊണ്ടാണ് കർത്താവിന്റെ വരവിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ മണവാട്ടി, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവ സ്വഭാവത്തെ മുഴുവനും ചുറ്റി നിൽക്കുന്ന തേജസ്സേറിയ ഒരു സഭ, മഹത്വപൂർണമേറിയ സഭ, ഗ്ലോറിയസ് ചർച്ച്, അത് ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. അത് യേശു തമ്പുരാന്റെ വരവിന് തൊട്ടു മുമ്പേ കർത്താവ് അത് ഭൂമിയിൽ സഭയിൽ ചെയ്തെടുക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ നല്ല ആമീൻ പറഞ്ഞാട്ടെ. ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെ ആമീൻ പറഞ്ഞാട്ടെ.
നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തി പോകുന്നതല്ല, അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. അതല്ല ആത്മീയം. രണ്ട്, ദൈവത്തെ ആരാധിക്കുകയും പ്രസാദിപ്പിക്കുകയും ദൈവസാന്നിധ്യം കൂടെ അനുഭവിച്ചു പോവുകയും ചെയ്യുകയല്ല. മൂന്നാമത് പ്രധാന കാര്യം, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ അടുത്തൊരു പ്രധാന കാര്യമുണ്ട്. ദൈവ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറണം.